ഞാൻ ശശി ടി വി ജി വി എച്ച് സത്തോളിയിലെ സോഷ്യൽ സയൻസ് അധ്യാപകനാണ്. എല്ലാവർക്കും അറിയുന്നത് പോലെ ഇത് കൊറോണയുടെ കാരണം. രാജ്യത്താകെ വിദ്യാലയങ്ങൾ അടഞ്ഞു കിടക്കുമ്പോൾ വിക്ടേഴ്സ് ചാനൽ വളരെ നൂതനവും വ്യത്യസ്തവുമായ ഓൺലൈൻ ക്ലാസ്സിലൂടെ 1 മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് വിവിധ വിഷയങ്ങൾ ക്ലാസ് ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ അവസരത്തിൽ നമ്മുടെ സ്കൂളിൻ്റെ തനതായ ഓൺലൈൻ ക്ലാസ് സ്വന്തം ചാനലിലൂടെ ലഭ്യമായിരിക്കുക. നാം ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് സെക്കൻഡ് പാർട്ടിലെ ജിയോഗ്രഫി ഭാഗത്തിലെ സർവവും സൂര്യനാണ്, സൺ ദ അൾട്ടിമേറ്റ് സോഴ്സ് എന്ന പാഠഭാഗം. ഇന്ത്യയിലെ ചില പ്രധാന നഗരങ്ങളിലെ അന്തരീക്ഷ താപനില രേഖപ്പെടുത്തിയ 2 ഭൂപടങ്ങളാണ് നിങ്ങളുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. ദ മാപ്സ് ഷോയിങ് ദ അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ ഓഫ് എ ഫ്യൂ സിറ്റീസ് ഇൻ ഇന്ത്യ. ഈ ഭൂപടം നമ്മൾ വ്യത്യസ്തമായി വിശകലനം ചെയ്യുകയാണെങ്കിൽ ഒരേ ദിവസം വിവിധ സ്ഥലങ്ങളിലെ താപനില ഒരുപോലെ അല്ലാന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ദ ടെമ്പറേച്ചർ ഈസ് നോട്ട് സെയിം അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ് ഓൺ ദ സെയിം ഡേ. ഇനി ഈ 2 ഭൂപടങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്ത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് വിവിധ കാലങ്ങളിൽ ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന താപനില ഒരുപോലെ അല്ല എന്ന് മനസ്സിലാക്കാം. ദ ടെമ്പറേച്ചർ എക്സ്പീരിയൻസ്ഡ് അറ്റ് എ പർട്ടിക്കുലർ പ്ലേസ് ഈസ് നോട്ട് സെയിം ഇൻ ഓൾ സീസൺസ്. അതാണ് നമ്മൾക്ക് ഈ 2 ഭൂപടങ്ങൾ വിശകലനം ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിലാക്കുന്നത്. നമ്മൾക്കിതിൽ നിന്ന് ഒരു വിശകലനത്തിൽ എത്തിച്ചേരാൻ വേണ്ടി കഴിയും. എന്താണെന്ന് വെച്ചാൽ പ്രദേശത്തിൻ്റെയും കാലത്തിൻ്റെയും വ്യത്യാസങ്ങൾക്കനുസരിച്ച് താപനിലയിൽ മാറ്റമുണ്ടാകുന്നു എന്നതാണ്. ടെമ്പറേച്ചർ വേരീസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്ലേസ് ആൻഡ് ടൈം. പ്ലീസ് നോട്ട് ദ പോയിന്റ്. ടെമ്പറേച്ചർ വേരീസ് ഇൻ അക്കോർഡൻസ് വിത്ത് പ്ലേസ് ആൻഡ് ടൈം. ഈ താപനിലയിലുള്ള വ്യത്യാസങ്ങളുടെ കാരണങ്ങളെക്കുറിച്ചും ഇതുമൂലമുണ്ടാകുന്ന വിവിധ അന്തരീക്ഷ പ്രതിഭാസങ്ങളെക്കുറിച്ചും നമുക്കൊരു അന്വേഷണമായാലോ? നിങ്ങൾക്കെല്ലാം അറിയുന്നതുപോലെ, നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതുപോലെ, സൂര്യനാണ് ഭൂമിയുടെ ഊർജ്ജസ്രോതസ്. ഹ്രസ്വതരംഗങ്ങളായാണ് സൗരോർജം ഭൂമിയിലേക്ക് എത്തുന്നത്. ഇതിനെ സൗരവികിരണം എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഇൻസൊലേഷൻ. സൺ ഈസ് ദ സോൾ എനർജി ഓഫ് ദി ഫോർ എർത്ത്. പ്ലീസ് നോട്ട് ദ പോയിന്റ്. സോളാർ എനർജി റീച്ചസ് ദ സർഫേസ് ഓഫ് ദി എർത്ത് ഇൻ ദ ഫോം ഓഫ് ഷോർട്ട് വേവ്സ്. ദിസ് ഈസ് നോൺ ആസ് ഇൻസൊലേഷൻ. അപ്പോൾ സൂര്യോദയം മുതൽ അസ്തമനം വരെ നീളുന്ന ഈ ഊർജ പ്രവാഹത്താലാണ് സൂര്യന് അഭിമുഖമായ ഭൗമോപരിതലം ചൂടുപിടിക്കുന്നത്. തുടർന്ന് ഭൗമോപരിതലത്തിൽ നിന്ന് വിവിധ പ്രക്രിയകളിലൂടെ അന്തരീക്ഷത്തിലേക്ക് താപം പുനർവികരണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ദി എർത്ത് സർഫേസ് ഫേസിംഗ് ദ സൺ ഗെറ്റ്സ് ഹീറ്റഡ് ബൈ ദിസ് ഫ്ലോ ഓഫ് എനർജി വിച്ച് ബിഗിൻസ് വിത്ത് സൺറൈസ് ആൻഡ് ലാസ്റ്റ് ടിൽ സൺസെറ്റ്. ദ ഹീറ്റ് ഈസ് ദൻ ട്രാൻസ്ഫേർഡ് ഇൻ ടു ദി അറ്റ്മോസ്ഫിയർ ഫ്രം ദ സർഫേസ് ഓഫ് ദി എർത്ത് ത്രൂ വേരിയസ് പ്രോസസ്സസ്. അന്തരീക്ഷ താപന പ്രക്രിയ, പ്രോസസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ദ അറ്റ്മോസ്ഫിയർ, പ്രധാനമായും 4 പ്രക്രിയകളിലൂടെയാണ് അന്തരീക്ഷത്തിലേക്ക് താപം പകരുന്നത്. അതിൽ 1ാമത്തേതാണ് താപചാലനം, അല്ലെങ്കിൽ കണ്ടക്ഷൻ. അപ്പം നമ്മുടെ ചൂടുപിടിച്ച ഭൗമോപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗത്തേക്ക് താപം പകരുകയാണ് ഈ പ്രക്രിയയിലൂടെ നടക്കുന്നത്. അപ്പോൾ ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദാറ്റ് പാർട്ട് ഓഫ് ദി അറ്റ്മോസ്ഫിയർ ക്ലോസ് ടു ദ ഹോട്ട് സർഫേസ് ഓഫ് ദി എർത്ത്. 2ാമത്തെ അന്തരീക്ഷ താപന പ്രക്രിയയാണ് സംവഹനം, അല്ലെങ്കിൽ കൺവെക്ഷൻ. ഈ കൺവെക്ഷനിലൂടെ ചൂടായ വായു വികസിച്ച് മുകളിലേക്ക് ഉയരുകയാണ് ചെയ്യുന്നത്. ഹീറ്റഡ് എയർ എക്സ്പാൻസ് ആൻഡ് റൈസസ്. അപ്പോൾ അന്തരീക്ഷം, അല്ലെങ്കിൽ ഭൂമിയുടെ ഉപരിതലം ചൂട് പിടിക്കുന്ന സമയത്ത് വായു ചൂട് പിടിച്ച് വികസിച്ച് മുകളിലേക്ക് ഉയരുകയാണ് ചെയ്യുന്നത് സംവഹന പ്രക്രിയയിലൂടെ. 3ാമത്തെ അന്തരീക്ഷ താപന പ്രക്രിയയാണ് അഭിവഹനം, അല്ലെങ്കിൽ അഡ്വെക്ഷൻ. ഇതിൽ നടക്കുന്നത് കാറ്റിലൂടെ തിരശ്ചീന തലത്തിൽ താപം വ്യാപിക്കുകയാണ് ഈ ഒരു പ്രക്രിയയിലൂടെ നടക്കുന്നത്. ഹോറിസോണ്ടൽ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ്
by wind. നിങ്ങളുടെ പാഠപുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ ഈ ഓരോ പ്രക്രിയകളുടെയും ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പരിശോധിക്കണം. നാലാമത്തെ അന്തരീക്ഷ താപന പ്രക്രിയയാണ് ഭൗമവികിരണം, ടെറസ്ട്രിയൽ റേഡിയേഷൻ. ഈ ടെറസ്ട്രിയൽ റേഡിയേഷനിലൂടെ എന്താണ് സംഭവിക്കുന്നത്? ദീർഘതരംഗ രൂപത്തിൽ ഭൗമോപരിതലത്തിൽ നിന്ന് ശൂന്യാകാശത്തെ ഈ താപം മടങ്ങിപ്പോവുകയാണ്. എന്താണ് ദ റീ റേഡിയേഷൻ ഓഫ് എനർജി ഫ്രം ദ സർഫേസ് ഓഫ് ദ എർത്ത് ബാക്ക് ടു ദി ഔട്ടർ സ്പേസ് ഇൻ ദ ഫോം ഓഫ് ലോങ് വേവ്സ്. ദീർഘതരംഗ രൂപത്തിൽ ശൂന്യാകാശത്തേക്ക് താപം മടങ്ങിപ്പോകുന്ന ഒരു പ്രക്രിയയാണ് ഭൗമവികിരണത്തിലൂടെ സംഭവിക്കുന്നത്. ഈ പ്രക്രിയയാണ് നമ്മളെന്ന് പറയുന്നത് ടെറസ്ട്രിയൽ റേഡിയേഷൻ അല്ലെങ്കിൽ ഭൗമവികിരണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ നാല് അന്തരീക്ഷ താപന പ്രക്രിയയും നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അതിൻ്റെ ചിത്രം സഹിതം നിങ്ങളുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി ആ പ്രക്രിയ ഏത് രൂപത്തിലാണ് വരുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇനി നമ്മൾ പരിശോധിച്ചാൽ താപചാലനം, സംവഹനം, അഭിവഹനം എന്നീ ഈ മൂന്ന് പ്രക്രിയകളും അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴ്ന്ന ഭാഗങ്ങളിലാണ് ഈ പ്രക്രിയകൾ നടക്കുന്നത്. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച പോലെ ചില വാതകങ്ങൾക്ക് ഭൗമവികിരണത്തെ ആഗിരണം ചെയ്യാനുള്ള കഴിവ്. സം ഗ്യാസസ് പ്രസന്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ക്യാൻ അബ്സോർബ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. നമുക്കറിയാം കാർബൺ ഡയോക്സൈഡ്, മീഥെയ്ൻ, ഓസോൺ പോലെയുള്ള വാതകങ്ങൾക്ക് ഈ ഭൗമവികിരണത്തെ ആഗിരണം ചെയ്യാൻ വേണ്ടി കഴിയുന്നു. നമ്മൾ ഇതുവരെ നാല് അന്തരീക്ഷ താപന പ്രക്രിയകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ ഭൗമവികിരണം അല്ലെങ്കിൽ ടെറസ്ട്രിയൽ റേഡിയേഷനിലൂടെയാണ് ഏറ്റവും കൂടുതൽ അന്തരീക്ഷം ചൂട് പിടിക്കുന്നത്. അപ്പോൾ ദ അറ്റ്മോസ്ഫിയർ ഈസ് ഹീറ്റഡ് മെയിൻലി ബൈ ടെറസ്ട്രിയൽ റേഡിയേഷൻ. ഇത് നോട്ട് ചെയ്തേക്കണം നിങ്ങൾ. അറ്റ്മോസ്ഫിയർ ഈസ് ഹീറ്റഡ് മെയിൻലി ബൈ ടെറസ്ട്രിയൽ റേഡിയേഷൻ. ഭൗമവികിരണത്തിൽ കൂടിയാണ് അന്തരീക്ഷം ഏറ്റവും കൂടുതൽ ചൂട് പിടിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഭൗമവികിരണം രാത്രി കാലങ്ങളിലാണ് കൂടുതൽ സംഭവിക്കുന്നത്. അതെന്താണ് അതിൻ്റെ കാരണമെന്ന് നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഭൗമവികിരണം പകൽ സമയത്ത് ചെറിയ തോതിൽ ഉണ്ടാകുമെങ്കിലും ഇവിടേക്കുള്ള സൗരവികിരണം അവസാനിക്കുന്നതോടെയാണ് ഇത് ത്വരിതഗതിയിലാണ്. അതുകൊണ്ടാണ് ഭൗമവികിരണം രാത്രി കാലങ്ങളിലാണ് കൂടുതൽ സംഭവിക്കുന്നത് പറയുന്നത്. അതിൻ്റെ കാരണം വളരെ വ്യക്തമാണ്. നിങ്ങൾ എന്ത് ചെയ്യാത് നോട്ട്ബുക്കിൽ എഴുതി അത് ഒരു വർക്കായിട്ട് എടുക്കും. ഇപ്പോൾ വിവിധ അന്തരീക്ഷ താപന പ്രക്രിയയെ പറ്റി നമ്മൾ മനസ്സിലാക്കി. ഇനി താപ സന്തുലനം, ഹീറ്റ് ബജറ്റ് എന്താണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പം ബജറ്റ് എന്ന പദം നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. വരവ് ചെലവുകളുടെ തുലനത്തെയാണ് നമ്മൾ ബജറ്റ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ സൗരതാപനവും ഭൗമവികിരണവും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ തുലനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹീറ്റ് ബജറ്റ് എന്ന് പറയുന്നത്. ദ ടേം ബജറ്റ് ഇംപ്ലൈസ് ദ ബാലൻസ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. സിമിലർലി ദ ബാലൻസ് ബിറ്റ്വീൻ ഇൻസലേഷൻ ആൻഡ് ടെറസ്ട്രിയൽ റേഡിയേഷൻ ഈസ് കോൾഡ് ഹീറ്റ് ബജറ്റ്. അപ്പം ഈ പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യണം, വളരെ വ്യക്തമായിട്ട് നോട്ട് ചെയ്തോളൂ. ഭൗമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന സൗരോർജത്തിൻ്റെ അളവിനെ നമ്മൾ 100 യൂണിറ്റായി കണക്കാക്കിയാൽ ഏതാണ്ട് 35 യൂണിറ്റ് അന്തരീക്ഷത്തിൻ്റെ പല ഭാഗങ്ങളിൽ തട്ടി പ്രതിഫലിച്ച് നഷ്ടമാകും. ബാക്കിയുള്ള 65 യൂണിറ്റ് ഏത് രൂപത്തിലാണ് അത് വിതരണം ചെയ്യപ്പെടുന്നതെന്ന് നമുക്ക് നിങ്ങളുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള പട്ടിക നോക്കി നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ അന്തരീക്ഷത്തിലും ഭൗമോപരിതലത്തിലും തട്ടി പ്രതിഫലിക്കുന്ന ഊർജത്തിൻ്റെ അളവ് 35 യൂണിറ്റ്സാണ്, 35 യൂണിറ്റ്. ദ എമൗണ്ട് ഓഫ് എനർജി റിഫ്ലക്റ്റഡ് ബൈ ദി അറ്റ്മോസ്ഫിയർ ആൻഡ് ദ സർഫേസ് ഓഫ് ദി എർത്ത് ഇറ്റ് ഈസ് 35 യൂണിറ്റ്സ്.
ini bahumau berdalil itu cerita unit, anpatunnya unit. The energy reaching to the surface of the earth is 51 units. Muna badai antariksha til tangi nilkunna urjam 14 unit. Energy held by the atmosphere is 14 units. Bahumau berdalilum antariksha tilumai aage labhikkunna urjam 65 unit. The energy received by the atmosphere and the surface of the earth is 65 units. Bumi lete cerita sahur orang jam, hati pada ini udah nelayan ku elah cerita. Aduh, unar ini kerana cerita. Bor, bahuma bicara itu untuk neer itu la bahuma bicara. Direct terrestrial radiation. It is 17 units. Bor, bumi al neer itu re radiation lu udah. Cuma agak setengah bulan pada unit tahu. Vivida, wadahnya, agirana cahyana unit itu Tamil kute jadi, edan 48 unit orang taba mana, andirikshat itu biendum gunar bikirna cahyap. Pula adem 15 unit apa pula, pinedan 48 unit biendum gunar bikirna cahyap. Apal bahumu berhalo, andirikshau perundangna agi urjam 45 unit. Total energy radiated back from the earth surface and the atmosphere is 65 units. But you guys, this pattiga, what are the criteria? The notebookil, edi itte. Insulation ka phala mai itte. Namuda, ubere dalat dalat, bumi udah ubere dalat dalat, kita terdorong energi itu. Ada enggane, namal, alanggil bumi itu punya pikiran energi berdiri. Yang mana pilih, dengar, na, ayolah table, what are the criteria? Dengar, edi, pattiga. Ini adalah heat budget yang kita benda pada gaya. Ini table pada kita masa ini. Ini heat budget untuk budget. Karena waktu mai jual terharga, kami kurang lagi ada kerja di kiri. Tapi ingatnya, bahu-bahu berjalan itu na, mudah dan urjam. Vivida makan dalam roda suhunya agak sedikit. Madangi pot. Apa heat budget? Karena ini dengan dengan prakerja roda. Dan bahu-bahu berjalan itu na, samudera mai itu na kita berjalan. The entire energy reaching the air surface is returned to the outer space through various means. Through this heat balancing process, the surface temperature of the earth is kept balanced. This is heat budget. Now, we have to say that temperature. What is temperature? Antariksha itu leh tahapan tentang tiubra daya orang orang tahapan ni leh. Kala wasta diri sekar, urut diwasan teh, entau kudiya tahapan ni leh kena kau kena deh. Ucap kira dua mani. Entau koranja tahapan ni leh, suhuriyo deh jenis tertutup mukman deh kena kau. But temperature is the degree of hotness of the atmosphere. Temperature is the degree of hotness of the atmosphere. The meteorologists measure the maximum temperature at 2 p.m. of the day. The minimum temperature is taken just before the sunrise. Ini adalah berita random term mana? Diurnal range of temperature, dainika taapantharam endanu. Aa ningalude paadapusthakathinte pejil Keralathinte oru bhoopadam koduthittundu. Athile Keralathilulla Thiruvananthapuram, athepole thanne Kochi thudangiya pradeshangalile endanu maximum taapanila ethrayanennum, minimum taapanila ethrayanennum pratheekam koduthittundu. Aa chithram ningalonnu visheshanam cheyyunnu. Apa yang kita kerjakan sekarang, kita ini kita apa dalam
ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ദൈനിക താപാന്തരം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമുക്ക് ആദ്യം മനസ്സിലാക്കാം. എന്താണ് ദൈനിക താപാന്തരം, അല്ലെങ്കിൽ ഡയനൽ റേറ്റ് ഓഫ് ടെമ്പറേച്ചർ? ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മാക്സിമം ആൻഡ് മിനിമം ടെമ്പറേച്ചർ ഓഫ് എ ഡേ ഈസ് കോൾഡ് ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. അല്ലെങ്കിൽ ഒരു ദിവസത്തെ എന്താണ് മാക്സിമം താപനില, അല്ലെ ഏറ്റവും ഉയർന്ന താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസമാണ് ദൈനിക താപാന്തരം അല്ലെങ്കിൽ ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ദൈനിക താപാന്തരം ഈ ഒരു ഭൂപടത്തിലെ മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും വെച്ചിട്ട് ഓരോ സിറ്റിയിലെയും നമുക്ക് കണക്കാക്കാൻ വേണ്ടി കഴിയും. നിങ്ങൾ ആ നോട്ട്ബുക്കിൽ എന്ത് ചെയ്യണം, ആ വർക്ക് ചെയ്യണം. ഇപ്പൊ അടുത്ത ഘട്ടം ദൈനിക ശരാശരി താപനില, ഡെയിലി മീൻ ടെമ്പറേച്ചർ. എന്താണ് ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞത്? ഇപ്പോൾ ഒരു ദിവസത്തെ ശരാശരി താപനിലയാണ് നമ്മുടെ ദൈനിക ശരാശരി താപനില എന്ന് പറയുന്നത്. ദി ആവറേജ് ടെമ്പറേച്ചർ ഓഫ് എ ഡേ ഈസ് ടേംഡ് ആസ് ഡെയിലി മീൻ ടെമ്പറേച്ചർ. അപ്പോൾ അതിനൊരു ഇക്വേഷൻ ഉണ്ട്, അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഡെയിലി മീൻ ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു മാക്സിമം ടെമ്പറേച്ചർ പ്ലസ് മിനിമം ടെമ്പറേച്ചർ ഡിവൈഡ് ബൈ ടു. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം, നിങ്ങൾ ഒരു സിറ്റിയിലുള്ള മാക്സിമം ടെമ്പറേച്ചർ എത്രയാണെന്ന് നോക്കുക, അതേപോലെ തന്നെ മിനിമം ടെമ്പറേച്ചർ എത്രയാണെന്ന് നോക്കുക, അത് രണ്ടും കൂടി ആഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യാം, രണ്ട് കൊണ്ട് നമുക്ക് അതിനെ ഹരിച്ചാൽ നമുക്ക് ഒരു ദിവസത്തെ ശരാശരി താപനില നമുക്ക് ലഭിക്കും. അത് നിങ്ങൾ എന്ത് ചെയ്യണം, വർക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഏത് പ്രദേശത്തെ ടെമ്പറേച്ചർ ആണോ നമുക്ക് മനസ്സിലാക്കേണ്ടത് അത് നമുക്ക് വളരെ കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി കഴിയും. നിങ്ങളുടെ പാഠപുസ്തകത്തിൽ രണ്ട് തെർമോമീറ്ററിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മാക്സിമം തെർമോമീറ്റർ അതേപോലെ തന്നെ മിനിമം തെർമോമീറ്റർ. ഇപ്പോൾ ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ താപനില മാക്സിമം ടെമ്പറേച്ചർ അളക്കാനുള്ള തെർമോമീറ്റർ ആണത് മാക്സിമം തെർമോമീറ്റർ. അതേപോലെ തന്നെ ഒരു ദിവസത്തെ മിനിമം ടെമ്പറേച്ചർ അളക്കാനുള്ള തെർമോമീറ്റർ ആണ് മിനിമം തെർമോമീറ്റർ. അത് നിങ്ങളുടെ പുസ്തകത്തിൽ ആ രണ്ട് തെർമോമീറ്ററിൻ്റെയും ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിൽ എന്താണ് ഓരോ തെർമോമീറ്ററിലും അതിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് വ്യത്യാസം, ഒന്നിൽ മെർക്കുറിയാണ് ഒന്നിലെന്താണ് ആൽക്കഹോളാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, അഡീഷണൽ റീഡിങ്ങിനാണ് അത് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് വ്യക്തമായിട്ട് വായിച്ചിട്ട് മനസ്സിലാക്കുക. താപവിതരണ ഭൂപടത്തെ പറ്റിയാണ് നമ്മൾ അടുത്ത് പറയാറ്. നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഫിഗർ 1.5 അതിലേക്ക് കൊടുത്തിട്ടുണ്ട്, ഇന്ത്യയുടെ ഒരു ഭൂപടം കൊടുത്തിട്ടുണ്ട്. അത് എന്താണ് ഒരേ രൂപത്തിലുള്ള അല്ലെങ്കിൽ എന്താണ് ഒരേ താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് ആണ് നമ്മൾ താപവിതരണ ഭൂപടം തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ പല പ്രദേശങ്ങളിലും ഒരേ തരത്തിലുള്ള താപനില ഉള്ള പ്രദേശങ്ങളുണ്ടായിരുന്നു. ആ പ്രദേശങ്ങളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചാണ് നമ്മൾ എന്താണ് താപവിതരണ ഭൂപടം തയ്യാറാക്കുന്നത്. അപ്പം ദ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ മാപ്പ് can be prepared based on the temperature recorded at different places. ഒരേ അന്തരീക്ഷത്തിലുള്ള പ്രദേശങ്ങളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് സമതാപരേഖകൾ എന്ന് പറയുന്നത്. ദ ഇമേജിനറി ലൈൻസ് കണക്ടിംഗ് പ്ലേസസ് ഹാവിംഗ് ഈക്വൽ അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ ആർ കോൾഡ് ഐസോതെർംസ്. നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കണം, പരീക്ഷ വരാൻ വളരെ സാധ്യതയുള്ള ഒരു പ്രശ്നമാണ്. വാട്ട് ഈസ് ഐസോതെർംസ്? ഇതുവരെ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കറിയാം ഇൻസൊലേഷൻ എന്താണ്, അതേപോലെ തന്നെ വ്യത്യസ്ത താപന പ്രക്രിയകൾ അന്തരീക്ഷ താപന പ്രക്രിയകൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ഹീറ്റ് ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതേപോലെ തന്നെ താപവിതരണ ഭൂപടം തയ്യാറാക്കുന്നത് എങ്ങനെയാണ്, ടെമ്പറേച്ചർ എന്താണ്, അതിലെ പ്രധാനപ്പെട്ട ഇക്വേഷൻസ്, ദൈനിക ശരാശരി താപനില, ഡയോറിയൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ, ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറേ അനുബന്ധ പ്രവർത്തനങ്ങൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോട്ട്ബുക്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ വളരെ കൃത്യമായിട്ട് നേരിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതാത് നിങ്ങളുടെ സബ്ജക്റ്റ് ടീച്ചേഴ്സിന് നിങ്ങൾ അയച്ചു കൊടുക്കും. അപ്പോൾ അതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തത്, വട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻസൊലേഷൻ ആൻഡ് ടെറസ്ട്രിയൽ റേഡിയേഷൻ? സൗരവികിരണവും ഭൗമവികിരണവും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നതാണ് ആദ്യത്തെ പ്രവർത്തനം. രണ്ടാമത്തത്,
Bauma dikirim rahatri kalian dalam sambal itu. Yang itu loh. Why does terrestrial radiation occur mostly at night? Bauma dikirim udah dalam sambal itu tuh rahatri kalian kan. Anda kapan yang pernah? Enggak loh. Ini sih. Munam deh perwatahan. What are the heat transfer process in the atmosphere? അന്തരീക്ഷത്തിലെ താപവ്യാപന പ്രക്രിയകൾ വിശദമാക്കാം. ഇനി നാലാമത്തേത് താപസന്തുലന പ്രക്രിയ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഹീറ്റ് ബജറ്റ്. അപ്പോൾ ഹീറ്റ് ബജറ്റ് എന്താണെന്ന് വിശദമാക്കാം. ഇനി എക്സ്പ്ലെയിൻ ഡയഡൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് ഡെയിലി മീൻ ടെമ്പറേച്ചർ. അത് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ ആ ഇക്വേഷൻ വെച്ചുകൊണ്ട് മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും വെച്ചിട്ട് നിങ്ങൾ ആ വർക്കൊന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഓരോരോ സിറ്റിയിൽ എത്രത്തോളം അല്ലെങ്കിൽ അത് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം നിങ്ങൾക്ക് ആ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മനസ്സിലാവും. ഇനി ലാസ്റ്റ് വൺ ഇസ് ദാറ്റ് വാട്ട് ഈസ് ഐസോതെർമ്സ്, സമതാപരേഖകൾ എന്നാൽ എന്താണെന്ന് വിശദമാക്കാം. പരീക്ഷയിൽ വരാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഉള്ളവർ നന്നായിട്ട് വായിച്ചിട്ട് നോട്ടിൽ ഈ പ്രധാനപ്പെട്ട പോയിന്റുകൾ എഴുതി നമ്മൾ തരുന്ന വർക്കുകളിൽ വളരെ കൃത്യമായിട്ട് അന്ന് തന്നെ പഠിച്ചിട്ട് അതാത് ക്ലാസ് ടീച്ചർക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ താങ്ക് യു ഫോർ